യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു തകർന്നുപോയ തൻ്റെ ശിഷ്യഗണത്തെ പുനരുജ്ജീവിപ്പിക്കുകയും അവരെ ജീവൻ്റെ പുതിയ തുരുത്തുകളിലേക്ക് നടത്തുകയും ചെയ്യുന്നതായി നാം കാണുന്നു. ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു സെൻറ്റൻസ്, മുറിവേറ്റവനായ ക്രിസ്തു അല്ലെങ്കിൽ തകർക്കപ്പെട്ടവനായ ക്രിസ്തു, രക്തം വാർന്നൊഴുകുന്ന പഞ്ചമുറിവുകളുള്ള ക്രിസ്തു മുറിവേറ്റവരെ തന്നിലേക്ക് ആകർഷിപ്പിക്കുന്നു, തന്നിലെ താൻ വാരിപ്പുണരുന്നു. ഇതിനോട് ചേർന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്നത് പണ്ടെങ്ങോ വായിച്ച ഒരു കഥയാണ്. ഒരു പക്ഷേ ഇതൊരു സംഭവ കഥയായിരിക്കാം. ഒരു മിഷണറി തൻ്റെ മിഷണറി പ്രവർത്തനത്തിനായി ദൂരെയുള്ളൊരു സ്ഥലത്തേക്ക് കടന്നുപോയി. കുറേ നാൾ അദ്ദേഹം അവിടെ അധ്വാനിച്ചെങ്കിലും വളരെ ക്രിയാത്മകമായ ഒരു മാറ്റമൊന്നും ആ സമൂഹത്തിൽ കാണുവാൻ അദ്ദേഹത്തിന് ഇടയായില്ല. ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം തൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ വാതിലിൽ എന്തോ മുട്ടുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. മനുഷ്യൻ മുട്ടുന്ന പോലെയല്ല, വേറെന്തോ ഒരു ശബ്ദം അദ്ദേഹം കേട്ടു. അദ്ദേഹം മുറി തുറന്നു നോക്കിയപ്പോൾ അവിടെ ഒരു പട്ടി വന്ന് നിൽക്കുകയാണ്. ഒരു പട്ടി, അതിൻ്റെ ദേഹം ആ സകലം മുറിവുകളുണ്ട്, വളരെ അവശനായി നിൽക്കുകയാണ്. ഈ മിഷണറി മരുന്നൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഈ പട്ടിയെ ശുശ്രൂഷിച്ചു. കുറച്ച് ദിവസം തൻ്റെ പരിചരണത്തിൽ കഴിഞ്ഞ പട്ടി കുറേ സൗഖ്യം പ്രാപിച്ചു. ഒരു ദിവസം ഇതിനെ പെട്ടെന്ന് കാണാതായി. മിഷണറി ഓർത്ത് എന്ത് പറ്റി, ഈ പട്ടി പെട്ടെന്ന് അപ്രത്യക്ഷമായല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. പിന്നെ അദ്ദേഹം അത് മറന്നു. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ രാത്രിയിൽ വീണ്ടും തൻ്റെ ഭവനത്തിൻ്റെ വെളിയിൽ കുറേ കൂടി ശക്തമായ ഒച്ച അദ്ദേഹം കേട്ടു. അദ്ദേഹം കതവ് തുറന്ന് നോക്കിയപ്പോൾ മുമ്പിൽ നേരത്തെ സൗഖ്യം പ്രാപിച്ച പട്ടി വാലാട്ടിക്കൊണ്ട് വളരെ സന്തോഷത്തോടെ നിൽപ്പുണ്ട്. അതുമാത്രമല്ല, ആ പട്ടി പോയി ഇതുപോലെ മുറിവേറ്റതും സൗഖ്യമില്ലാതിരിക്കുന്നതുമായ മറ്റുള്ള പട്ടികളെയും കൂടെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. ഇവർക്കെല്ലാം സൗഖ്യം ആവശ്യമാണ്. ആ സൗഖ്യം പ്രാപിച്ച പട്ടിക്ക് ബോധ്യമായി ഇവിടെ വന്നു കഴിഞ്ഞാൽ സുഖം കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെപ്പോലെ വേദന അനുഭവിക്കുന്ന അനേകരെ കൂട്ടിക്കൊണ്ടുവരുന്നതായ ഒരു പട്ടിയുടെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മളുടെ ജീവിതത്തിലും വളരെ പ്രസക്തമായൊരു സംഗതിയാണിത്. നമ്മളിൽ മുറിവേക്കാത്തവരായിട്ട് ആരുമില്ല. നമ്മളെല്ലാവരും വ്യത്യസ്തമായ മുറിവുകളിലൂടെ, വേദനകളിലൂടെ, ഏകാന്തതയിലൂടെ കടന്നു പോകുന്നവരാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ മുറിവുകൾ, വേദനകൾ മറ്റുള്ളവരോട് പറയുവാൻ നമുക്ക് ഭയമാണ്. നമുക്ക് അതൊരു നാണക്കേടായിട്ടാണ് നാം വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ ക്രിസ്തു വെളിപ്പെടുന്നത് വളരെ രാജാവിൻ്റെ രൂപത്തിലോ വളരെ സർവശക്തനായ ഒരു നേതാവിൻ്റെ രൂപത്തിലോ അല്ല, മുറിവേറ്റവനായി തൻ്റെ മുറിവുകളിലൂടെ രക്തം വാർന്നൊഴുകുന്നവനായിട്ടാണ് അവൻ ശിഷ്യന്മാരുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യൻ്റെ തകർച്ചയിലേക്ക്, അവൻ്റെ ഇല്ലായ്മയിലേക്ക്, അവനായിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ കഴിവുള്ളവനാണ് ദൈവം. ദൈവം സ്വർഗത്തിൻ്റെ ഉന്നതികളിൽ വസിക്കുന്നവൻ മാത്രമല്ല, മനുഷ്യൻ്റെ ഇല്ലായ്മയിലേക്ക്, അവൻ്റെ തകർച്ചയിലേക്ക്, അവൻ്റെ വേദനയിലേക്ക് കടന്നു വന്ന് അവനെ അതിൽ നിന്ന് കരകയറ്റുന്ന ഒരു ദൈവത്തെയാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്. എത്രയെത്ര മുറിവുകളാണ് നമ്മുടെ സമൂഹത്തിൽ നാം കാണുന്നത്. വ്യത്യസ്തമായ രീതിയിൽ പീഡനം അനുഭവപ്പെടുന്ന നമ്മളുടെ സഹോദരങ്ങൾ, രോഗത്തിലൂടെ കടന്നു പോകുന്നവർ, നിരാശയിലായിരിക്കുന്നവർ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ, ഇവരുടെയൊക്കെയും മധ്യത്തിൽ മുറിവേറ്റവനായ ക്രിസ്തു തൻ്റെ മുറിവുകളിൽ കാണിച്ചു പറയുകയാണ്, ഞാൻ മുറിവേറ്റത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നമുക്കൊരുമിച്ചൊരു കൂട്ടായ്മയുണ്ട്. ഈ കൂട്ടായ്മയിലൂടെ പുനരുത്ഥാനത്തിൻ്റെ സന്തോഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാമെന്ന് അവൻ അവരെ സ്വാഗതം ചെയ്യുകയാണ്. 20-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മുടെ ആദ്യം കാണുന്ന വ്യക്തി എന്ന് പറയുന്നത് മഗ്ദലക്കാരിയായ മറിയയാണ്. ഓർക്കുക, ഈ ലോകത്തിൻ്റെ വിമോചനത്തിനായി വന്ന ക്രിസ്തു താൻ പുനരുദ്ധാനം ചെയ്ത ശേഷം ആദ്യം ദർശനം കൊടുക്കുന്നത് ഒരു സ്ത്രീക്കാണ്. അതുപോലെ താൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സന്ദേശം, ആ സുവിശേഷം അറിയിപ്പാൻ അവൻ ഭരമേൽപ്പിക്കുന്നത് സമൂഹത്തിൽ ഒറ്റപ്പെട്ട, സമൂഹം തള്ളിക്കളഞ്ഞ ഒരു സ്ത്രീയെയാണ്. സുവിശേഷം 2000 വർഷത്തിൽ മേലായി ഘോഷിക്കപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഈ സ്ത്രീയെയും സ്മരിക്കുന്നു. സമൂഹത്തിൻ്റെ മുമ്പിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വിലയില്ലാത്തവളെന്ന് കരുതിയവളെ
നാം ഇന്ന് വളരെ ശ്രേഷ്ഠതയേറിയ ഒരു വ്യക്തിത്വമായി കരുതുന്നു. അതാണ് ക്രിസ്തുവുമായുള്ള ഒരു ബന്ധത്തിലേക്ക് ഒരുവൻ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ. ഒന്നാമതായി നാം കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം ഞാൻ വായിക്കാം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു ഒന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. ഇവിടെ എൻ്റെ ശ്രദ്ധയേറെ ആകർഷിച്ച ഒരു സിമ്പിൾ എന്ന് പറയുന്നത് അടച്ചിട്ട വാതിൽ, അടഞ്ഞ വാതിൽ. അതൊരു നെഗറ്റീവ് സിമ്പിളാണ്, പ്രതീക്ഷകൾ നൽകുന്ന ഒരു സിമ്പിളേ അല്ലത്, പ്രതീക്ഷയില്ലാത്ത ഒരു നെഗറ്റീവ് സിമ്പിളാണ് അടച്ചിട്ട വാതിൽ. എന്തുകൊണ്ടാണ് ഇവർ വാതിലടച്ചത്? നമുക്കറിയാം, അവരുടെ ഗുരുനാഥനായ യേശുവിനെ യഹൂദന്മാർ ക്രൂശിച്ചു, ഇനിയും വരുന്ന ദിവസങ്ങളിൽ മറ്റുള്ള ശിഷ്യന്മാരുടെ മേലും പീഡനം അവർ അഴിച്ചുവിടുമെന്നുള്ള ഭയം കൊണ്ട് യഹൂദന്മാരെ ഭയന്ന് അവർ വീട്ടിൽ കയറി ആ വീട് താഴിട്ട് പൂട്ടി വളരെ ഭദ്രമാക്കി അവർ ഭയത്തോടെ നിശബ്ദരായി അവിടെ ഇരിക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള എത്രയെത്ര സന്ദർഭങ്ങളിലൂടെ നാം കടന്നു പോയിട്ടുണ്ട്. ഭയം, ഏകാന്തത, തകർച്ച, രോഗം, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മെ നമ്മുടെ ഭവനത്തിലേക്ക് കയറി വാതിലടച്ച് ഏകാന്തതയിലായിരിക്കാൻ നമ്മെ പലപ്പോഴും പ്രേരിപ്പിക്കാറുണ്ട്. നേരം വൈകിയ നേരമാണ്, എന്ന് വെച്ചാൽ ഈവനിങ് ആയി, പ്രകാശമെല്ലാം ഇല്ലാതായി. അതിൽ കൂടാതെ അവർ വാതിലും അടച്ച് വളരെ ഭയത്തോടെ ആയിരിക്കുകയാണ്. അവരുടെ മനസ്സിലൂടെ അനേകം ചിത്രങ്ങൾ കടന്നുപോയി കാണും. 3.5 വർഷക്കാലം യേശു അവരോടുകൂടെ ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ അവർ ഏറ്റവും സന്തോഷം അനുഭവിച്ചു, അനേകം അത്ഭുതങ്ങൾ കണ്ടു, അവൻ്റെ വളരെ ശ്രേഷ്ഠതയേറിയ വാക്യങ്ങളൊക്കെ കേട്ടു. അങ്ങനെയുള്ള പ്രത്യാശ നിറഞ്ഞൊരു ജീവിതം ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷേ ഇപ്പോൾ ഗുരുനാഥൻ അവരിൽ നകന്നുപോയി, അവരെല്ലാം ഛിന്ന ഭിന്നമായി തകർച്ചയിലായിരിക്കുന്നു. അവർ അടഞ്ഞ വാതിലിൻ്റെ പിന്നിലായി ഭയത്തോടെ ആയിരിക്കുന്നു. നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ നമ്മുടെ ജീവിതശൈലികൾ, നമ്മളുടെ ജീവിത രീതികൾ നമ്മെ പലപ്പോഴും ഇപ്രകാരം ഒരു അടഞ്ഞ വാതിൽ അല്ലെങ്കിൽ അടച്ചിട്ടൊരു മുറിയിൽ ഒതുക്കിക്കളയുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നാം സ്വാതന്ത്ര്യത്തോടെ, സന്തോഷത്തോടെ, പ്രത്യാശയോടെ ജീവിക്കണമെന്നുള്ളതാണ്. പക്ഷേ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങൾ, സാമ്പത്തിക ക്ലേശമായിരിക്കാം, രോഗമായിരിക്കാം, സുഹൃത്തുക്കളിൽ നേരിട്ട വഞ്ചനയായിരിക്കാം, ഇതൊക്കെ നമ്മെ ഒരടഞ്ഞ മുറിയിലേക്ക് തള്ളിക്കളയുന്നു. പക്ഷേ അതിൻ്റെ മധ്യത്തിലേക്ക്, നമ്മൾ അടുത്ത വാക്യം നോക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിലേക്ക് യേശു കയറി വന്നു എന്നുള്ളതാണ്. യോഹന്നാൻ പറയുന്ന ഈ ദൈവശാസ്ത്രം നമ്മൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതാണ്. പലപ്പോഴും പലരും പറയാറുണ്ട്, നീ നിൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചാൽ, നിൻ്റെ ഹൃദയം യേശുവിനായി തുറന്നു കൊടുത്താൽ യേശു അവിടേക്ക് കടന്നു വരും, നിന്നെ സൗഖ്യമാക്കും. പക്ഷേ ഇപ്രകാരം പറഞ്ഞ യാതൊരു കണ്ടീഷനും പാലിക്കാതെയാണ്, ഇപ്രകാരമുള്ള യാതൊരു ക്രൈറ്റീരിയയും ഫോളോ ചെയ്യാതെയാണ് യേശു അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്നത്. വാതിലടച്ചിരിക്കുകയാണ്, യേശു അന്ന് ആ വാതിലിൽ കൊട്ടിയില്ല. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് യേശു ഈ വാതിലിൽ കൊട്ടാഞ്ഞത്? യേശു വാതിലിൽ വന്ന് കൊട്ടിയാലും, യേശുവാണെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ സർവശക്തനായ ദൈവമാണെന്ന് പറഞ്ഞാലും ഇവർ ഈ വാതിൽ തുറക്കത്തില്ലായിരുന്നു. കാരണം അവർ വിചാരിക്കും ഇതൊക്കെ യഹൂദന്മാർ ഞങ്ങളെ കൊല്ലുവാൻ വേണ്ടി, ഞങ്ങളെ കുടുക്കുവാൻ വേണ്ടി പ്രയോഗിക്കുന്നൊരു സൂത്രമാണെന്ന് മാത്രമേ അവർ വിചാരിക്കുകയുള്ളായിരുന്നു. അവരുടെ അവസ്ഥ മനസ്സിലാക്കി, അവരുടെ വാതിൽ തുറക്കുവാനുള്ളവരുടെ ഭയത്തെ മനസ്സിലാക്കി അവരുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്നവനായ ദൈവം. ഇപ്രകാരമുള്ള ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ നാം വിളിക്കാതെ തന്നെ, നാം മുട്ടി വിളിക്കാതെ തന്നെ, നാം വാതിൽ തുറക്കാതെ തന്നെ നമ്മളുടെ ജീവിതത്തിൻ്റെ മധ്യത്തിലേക്ക് അവൻ പ്രകാശമായി കടന്നു വരുന്നു. ഇവിടെ ക്രിസ്തു അവരെ കാണിക്കുന്നത് വളരെ വിജയത്തിൻ്റെയോ അല്ലെങ്കിൽ താൻ നേടിയെടുത്ത അധികാരത്തിൻ്റെയോ ചിഹ്നങ്ങളല്ല. ക്രിസ്തു അവരെ കാണിക്കുന്നത് എന്താണ്? തൻ്റെ മുറിവേറ്റ കയ്യും വിലാപ്പുറവുമാണ്. മുറിവേറ്റ കയ്യും വിലാപ്പുറവും എന്തുകൊണ്ടാണ് ക്രിസ്തു അവരെ കാണിച്ചത്? അവരും ഇതുപോലെ തന്നെ ജീവിതത്തിൽ മുറിവേറ്റവരായി, പ്രതീക്ഷയില്ലാത്തവരായി, വേദന അനുഭവിക്കുന്നവരായിരിക്കുന്നവരാണെന്ന് ക്രിസ്തുവിനറിയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ശക്തമായ രൂപങ്ങളോ അല്ലെങ്കിൽ ശക്തിയുടെ പ്രതീകങ്ങളെയോ കാണിക്കാതെ തൻ്റെ മുറിവേറ്റ കയ്യും വിലാപ്പുറവും അവനവരെ കാണിക്കുകയാണ്. അതിൽ നിന്നിപ്പോഴും രക്തം ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുകയാണ്.
അവരോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ ഈ മുറിവുകളിലേക്ക് എൻ്റെ മുറിവ് ചേർത്ത് വയ്ക്കുമ്പോൾ അവിടെ ഒരു പുതിയ ജീവനുണ്ടാവുകയാണ്. നമുക്കെല്ലാം അറിയാം ഈ ബഡ്ഡിങ് ചെയ്യുന്ന അതിൻ്റെ ബഡ്ഡിങ്ങിൻ്റെ പ്രക്രിയ എങ്ങനെയാണ് ബഡ് ചെയ്യുന്നത്. നമ്മളൊരു മരത്തിൽ നിന്ന് ഒരു ബഡ് ചെത്തിയെടുത്ത് വേറൊരു മരത്തിലേക്ക് ചേർത്ത് വെച്ച് കെട്ടി കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് അറിയാം ആ നമ്മൾ ചേർത്ത് വെച്ച ബഡ് ഒരു പുതിയ ചെടിയായി വളർന്നു വരുന്നു. അങ്ങനെയാണ് നമ്മൾ ബഡ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഈ ബഡ് ചെയ്യപ്പെടുന്ന മരത്തിനും ബഡിനും ഉണ്ടാകുന്ന വേദനകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും അതൊന്നും ചിന്തിക്കാറില്ല, നമ്മളതിൻ്റെ ഫ്രൂട്ട് മാത്രമേ കാണാറുള്ളൂ. പക്ഷേ ഒരു മരത്തിൽ നിന്ന് ഒരു ബഡ് ചത്തിയെടുക്കുമ്പോൾ അത് ക്ലേശങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അത് ഇതുവരെ ആയിരുന്ന അവസ്ഥകളിൽ നിന്നൊക്കെയും അതിനെ വെട്ടിമാറ്റി വേറൊരു മരത്തിൻ്റെ തായ്തടിയിലേക്ക് മുറിവുണ്ടാക്കി അതിലേക്ക് കയറ്റി വയ്ക്കുകയാണ്. ഇവിടെ രണ്ടു കൂട്ടരും ഒരുപോലെ വേദന അനുഭവിക്കുന്നു. മുറിവേറ്റവനായ ക്രിസ്തുവിനെ നാം കാണുമ്പോൾ ഈ ഒരു ചിത്രത്തിനോടും ഈ ബഡ്ഡിങ്ങിനോടും തമ്മിൽ വളരെ സാദൃശ്യമുള്ളതായി നമുക്ക് തോന്നാം. നമ്മളുടെ ജീവിതത്തിലെ മുറിവുകളെ ക്രിസ്തു മനസ്സിലാക്കി അവൻ്റെ മുറിവുകളിലേക്ക് ചേർത്ത് വെച്ച് ജീവൻ്റെ പുതിയ നാമ്പുകൾ നമ്മളിൽ നിന്ന് ഉടലെടുക്കുവാനായി ദൈവം നമ്മെ സഹായിക്കുന്നു. ക്രിസ്തു അവരോട് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം. ഇത് മാത്രമായിരുന്നു അവരുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് ആ സമയത്ത് അവർക്ക് വേണ്ടിയിരുന്നത്. അവർക്ക് സമ്പത്തോ ഭക്ഷണപാനീയങ്ങളോ ഒന്നുമല്ലായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. കാരണം അവർ അതുപോലെ ഭയത്തിലായിരുന്നു. യഹൂദന്മാർ ഏത് നിമിഷവും വന്ന് ഞങ്ങളെ കൊന്നുകളയുമെന്നുള്ള ഭീതിയിലായിരുന്നു അവരോട് ക്രിസ്തു പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. യേശു ഉപയോഗിച്ച സമാധാനത്തിന് ഉപയോഗിച്ച പദം പഴയ നിയമത്തിൽ നാം കാണുന്ന ഷാലോം എന്നുള്ള പദത്തോട് സദൃശ്യമുള്ള ഒരു പദമാണ് യേശു ഉപയോഗിച്ചത്. ഈ സമാധാനമെന്ന് പറയുന്നത് കേവലം ഒരു വൈകാരികമായ മാനസിക സന്തോഷം മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും അതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു ഫോഴ്സായിട്ട് നിലകൊള്ളുന്ന ഒന്നാണ് ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്ന സമാധാനം. അവൻ്റെ സാമൂഹ്യപരമായ, അവൻ്റെ സാംസ്കാരികപരമായ, അവൻ്റെ സാമ്പത്തികപരമായ എല്ലാ മേഖലകളിലും അവനൊരു സ്വസ്ഥത നൽകുന്ന ഒരു അവസ്ഥയാണ് ക്രിസ്തു വിഭാവനം ചെയ്യുന്ന സമാധാനം എന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. നാം നമ്മളുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരിക. നമ്മളുടെ ജീവിതത്തിൽ ഇരുട്ടിൻ്റെ അനുഭവത്തിൽ പ്രതീക്ഷയില്ലാതെ യാതൊരു സന്തോഷവുമില്ലാതെ രോഗത്താൽ ഭാരപ്പെട്ട് മറ്റു പലവിധമായ വ്യഥകളാൽ നാം അലയുന്നുവെങ്കിൽ നമ്മളുടെ ഇരുട്ടിലേക്ക് കടന്നു വന്ന് നമ്മളോട് അവൻ പറയുന്ന വാക്ക് നിങ്ങൾക്ക് സമാധാനമെന്നാണ്. ജീവിതത്തിൻ്റെ വേദനകളിലേക്ക്, അവൻ്റെ മുറിപ്പാടുകളിലേക്ക് നമ്മളുടെ മുറിവുകൾ ചേർത്ത് വെച്ച് അവൻ പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം. ക്രിസ്തുവിൻ്റെ മുറിപ്പാടുകൾ മുറിവേറ്റ മാനവനോടുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണ്. മുറിവുകൾ ക്രൂരതയുടെയും അനീതിയുടെയും റിസൾട്ടാണ്. ഇന്നും നമ്മുടെ ചുറ്റും നമ്മുടെ മുമ്പാകെ മുറിവേൽക്കപ്പെടുന്ന എല്ലാ ജനങ്ങളോടും കൂടിയാണ് ക്രിസ്തു. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനവും അവൻ്റെ ശരീരത്തിലെ മുറിവുകൾ ഇന്നും അപ്രകാരമുണ്ടോ എന്ന് നാം ചിലപ്പോൾ ചിന്തിക്കാം. എൻ്റെ ചിന്തയിൽ ക്രിസ്തുവിൻ്റെ മുറിവുകൾ ഇന്നും അവിടെ അതുപോലെ തുടരുകയാണ്. കാരണം മുറിവേറ്റ ഒരു ജനഗതിയെ, മുറിവേറ്റ സമൂഹത്തെ, അവരുടെ മുറിവുകളെ പൊറുപ്പിക്കുവാനായി, അവരുടെ മുറിവുകളെ സൗഖ്യമാക്കുവാനായി അവൻ അവൻ്റെ മുറിവുകളെ വീണ്ടും അവൻ്റെ ശരീരത്തിൽ വഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ക്രിസ്തു അപ്രകാരം മുറിവുകളെ തൻ്റെ കൂടെ കൊണ്ടു നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 3.5 വർഷക്കാലം താൻ പഠിപ്പിച്ച ശിഷ്യന്മാർ, തന്നോടൊപ്പം കൊണ്ടു നടന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കിയ ശിഷ്യന്മാർ, അവർ തൻ്റെ മരണശേഷം, തൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അവനെ വിട്ട് വീണ്ടും പോവുകയാണ്. എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ, പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ കണ്ട ശിഷ്യന്മാർ, അവർ വീണ്ടും വള്ളവും വലയുമായി തങ്ങളുടെ പഴയ തൊഴിലേക്ക് കടന്നു പോകുന്നതും നാം കാണുന്നു. അവിടെയൊക്കെയും ക്രിസ്തു വളരെ ക്ഷമയോടെ, സ്നേഹത്തോടെ ചെന്ന് അവരെ യഥാസ്ഥാനപ്പെടുത്തുവാനായി അവൻ ശ്രമിക്കുകയാണ്. നാം ഇന്ന് ചിന്തിക്കേണ്ടത്, ഒരു ക്രിസ്തീയ സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് ഇത് ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ ഏറ്റവും പെർഫെക്റ്റായിട്ടുള്ള ആൾക്കാരെ നമ്മോടൊപ്പം നിർത്തുവാനും സഭയുടെ അംഗങ്ങളാക്കുവാനും നാം ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ സത്യങ്ങൾ അറിഞ്ഞ ശേഷവും വീണ്ടും അവയൊക്കെയും വിട്ടുപോകുന്നവരെ
മുറിവേറ്റ് വേറൊരു ഡയറക്ഷനിലേക്ക് പോയവരെ തിരികെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയാറുണ്ടോ? ക്രിസ്തു നമ്മളോട് പറയുന്നത് മുറിവേറ്റവരെ തിരിച്ച് സഭയിലേക്ക് കൊണ്ടുവരിക എന്നാണ്. ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ മുറിവേറ്റവരുടെ ഒരു സമൂഹമാണ്. അത് പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചവരുടെയോ അല്ലെങ്കിൽ പൂർണ്ണമായി വിശുദ്ധരായവരുടെയോ ഒരു സമൂഹമല്ല, മുറിവേറ്റ തകർക്കപ്പെട്ടവരുടെ ഒരു സമൂഹമാണ് ക്രൈസ്തവ സഭ. ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ ഒരിക്കലും വേറൊരുവനെ, തകർക്കപ്പെട്ടൊരുവനെ, ആ ക്രിസ്തു ഒരുവനെ സ്നേഹിക്കുന്ന രീതിയിൽ സ്നേഹിപ്പാൻ നമുക്ക് കഴിയില്ല. മുറിവുകൾ ഒരിക്കലും ഒരു പ്രസ്റ്റീജിയസ് സിമ്പൽസ് അല്ല, പലപ്പോഴും അത് നമ്മളുടെ പരാജയത്തിൻ്റെ സിമ്പിളുകളാണ്. പക്ഷേ ആ പരാജയത്തിൻ്റെ സിമ്പിളുകളെ ക്രിസ്തുവിൻ്റെ മുറിവുകളോടൊപ്പം ചേർത്ത് വയ്ക്കുമ്പോഴാണ് അത് വിജയത്തിൻ്റെ ചിഹ്നങ്ങളായി മാറുന്നത്. വീണ്ടും നമ്മൾ ഈ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 21-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നുവെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഈ ലോകത്തിൻ്റെ മുറിവുകളെ സൗഖ്യമാക്കുവാനായി വേദനിക്കപ്പെടുന്നവരുടെ മേൽ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ സന്ദേശം പറയുവാനായി ക്രിസ്തു അവരുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ലോകത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. നാം നേരത്തെ കണ്ടു അടഞ്ഞ വാതിൽ, അവിടെ പ്രതീക്ഷകളില്ല. പക്ഷേ ക്രിസ്തു ഇവിടേക്ക് കടന്നു വന്ന്, അവരുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന്, അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ അയച്ചു. അതിനുശേഷം അടഞ്ഞ വാതിൽ അവൻ തുറന്ന് മുറിവേറ്റവരെ മറ്റുള്ളവരുടെ മുറിവുകൾ കെട്ടുവാനായി പുറത്തേക്ക് പറഞ്ഞയക്കുകയാണ്. ഇതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ ജീവിതത്തിൽ നടക്കേണ്ടതായ സംഗതി. ഇവിടെ നാം ഒരു പ്രത്യേക നമ്മുടെ സഭയുമായുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്രിസ്തു അവരുടെ മേൽ ഊതി, ഇതൊരു വിസിബിളായിട്ടുള്ളൊരു ആക്ഷനാണ്. നമ്മളുടെ ആരാധനയിലും നമ്മൾ പല രീതിയിലുള്ള ക്രമങ്ങൾ നമുക്കുണ്ട്, പല സിമ്പിൾസ് ഉണ്ട്, പല സൈൻസ് ഉണ്ട്, പല ക്രമീകരണങ്ങളുണ്ട്. ഇതിനെല്ലാം പിന്നിലൊരു ഒരു വലിയ ദൈവശാസ്ത്രപരമായ ആശയമുണ്ട്, ഉദ്ദേശമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ പലപ്പോഴും നമ്മളുടെ സഭയിലെ പല ചടങ്ങുകളും കാണുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ നമുക്കതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ സാങ്കത്യം എന്നൊന്ന് മനസ്സിലാക്കുവാൻ കഴിയില്ല. ഇവിടെ നാം കാണുന്നു ക്രിസ്തു അവരുടെ മേൽ ഊതുന്നു. പ്രതീക്ഷയില്ലാത്ത മുറിവേറ്റവരുടെ മേൽ അവൻ പരിശുദ്ധാത്മാവിനെ പകരുകയാണ്. യാതൊരു ശക്തിയുമില്ലാത്തവരെ അവൻ ശക്തരാക്കി, ധൈര്യവാന്മാരാക്കി പുറത്തേക്ക് നയിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മളുടെ ജീവിതത്തിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മൾ തകർന്നവരായിരിക്കുന്നുവോ, നമ്മൾ മുറിവേറ്റവരായിരിക്കുന്നുവോ, നമ്മളുടെ മധ്യത്തിലേക്ക് ക്രിസ്തു കടന്നു വരികയും നമ്മളുടെ മേൽ അവൻ ഊതി പരിശുദ്ധാത്മാവിനെ നൽകി മറ്റനേകം പേരുടെ മുറിവുകളെ സൗഖ്യമാക്കുവാനായി നമ്മെ അവൻ അയക്കുകയാണ്. അവസാനമായി നാം ഇവിടെ കാണുന്നത് 24 വാക്യം, എന്നാൽ യേശു വന്നപ്പോൾ പന്തിരുവിൽ ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടി ഉണ്ടായിരുന്നില്ല. മറ്റ് ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. തോമസിനെ കുറിച്ച് വളരെ നെഗറ്റീവായ രീതിയിലൊക്കെ വിമർശനം നടത്തുവാൻ നമ്മൾക്ക് വളരെ ഇഷ്ടമാണ്. ഡൗട്ടിങ് തോമസ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മളിലെല്ലാം ഈ തോമസിൻ്റെ ചില സ്വഭാവവിശേഷതകളുണ്ട്. തോമസിനോട് ശിഷ്യന്മാർ ഒരിക്കലല്ല, പലതവണ പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു. നമ്മളവിടുത്തെ മൂലഭാഷയിലുള്ള അർത്ഥം നോക്കുമ്പോൾ ശിഷ്യന്മാർ അവരോട് വീണ്ടും വീണ്ടും പറഞ്ഞു, കർത്താവ് വന്നു, ഞങ്ങളവനെ കണ്ടു, നിനക്കവനെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഒരു തവണയല്ല, പലതവണ പറഞ്ഞപ്പോഴും തോമസ് പറഞ്ഞത്, ഞാൻ അവനെ പേഴ്സണലായിട്ട് കാണുകയും അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും ചെയ്തല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. നമ്മളുടെ ജീവിതത്തിൽ ചിലപ്പോൾ പെട്ടെന്ന് ക്രിസ്തുവിനെ കാണുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. തോമസിനെ പോലെ നാം പറയും, എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്രിസ്തുവിനെ കാണുന്നില്ലോ, നിങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കും ക്രിസ്തുവിനെ കണ്ടു, പക്ഷേ ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് തോമസ് പറയുകയാണ്. പക്ഷേ അപ്രകാരം അവിശ്വാസിയായ ഒരു വ്യക്തിയെ, വിശ്വാസത്തെ തൃണവൽഗണിക്കുന്ന വ്യക്തിയെപ്പോലും മാറ്റിക്കളയുന്നവനല്ല കർത്താവ്. ഈ തോമസിനെ തേടി വീണ്ടും കുറേ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം യേശു അവരുടെ മധ്യത്തിലേക്ക് നേരത്തെ വന്നതുപോലെ തന്നെ വരികയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്,
എട്ട് ദിവസം കഴിഞ്ഞ് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിന്റെ വിരലിങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നീ കൈനീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. തോമസ് തൻ്റെ തെറ്റ് മനസ്സിലായപ്പോൾ അവൻ യൂസ് ചെയ്ത വാക്ക് എന്താണ്? എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ. ഇത് ഒരു പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ പ്രതീകമാണ്. അവൻ ജീവിതത്തിൻ്റെ സകല അധികാരങ്ങളും ക്രിസ്തുവിൻ്റെ കാൽക്കിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവനെ ദൈവവും കർത്താവുമായി വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തെ വീണ്ടും സമർപ്പിക്കുകയാണ്. അവൻ്റെ ജീവിതത്തിലേക്കും ക്രിസ്തുവിൻ്റെ കരുണകൾ കടന്നു വരുന്നതായി നാം കാണുന്നു. പ്രിയ ദൈവമക്കളെ, നാം ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മളെല്ലാവരും മുറിവേറ്റവരാണ്. മുറിവേറ്റ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. നമ്മളുടെ ചുറ്റുപാടും ദിനംതോറും നമ്മൾ മുറിവേറ്റവരെ കാണുന്നു. പക്ഷേ അവരിലേക്ക് ഈ മുറിവേറ്റ ക്രിസ്തുവിനെ വഹിച്ചു കൊണ്ട് ചെല്ലുവാൻ നമുക്ക് കഴിയാറുണ്ടോ? നമ്മളുടെ ജീവിതത്തിലെ മുറിവുകൾ നമ്മൾ രഹസ്യമായി വെച്ചുകൊണ്ട് ആ വേദനകളിൽ നിലനിൽക്കുകയാണ്. പക്ഷേ ക്രിസ്തു പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. നമ്മളുടെ ജീവിതത്തിൽ ക്രിസ്തു നൽകുന്നതായ സമാധാനത്തെ നമുക്ക് രുചിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ ആ സമാധാനത്തെ നാം സ്വീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മളുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഊതുന്നവനാണ് കർത്താവ്. പരിശുദ്ധാത്മാവിനെ ഊതിയ ശേഷം വീണ്ടും നമ്മളെ അടച്ചിട്ട വാതിലിൽ നിന്ന്, അടച്ചിട്ട മുറിയിൽ നിന്ന് അവൻ പുറത്തേക്ക് നയിച്ച് ഈ ലോകത്തിൻ്റെ വിടുതലിനായി നമ്മെ അവന് കൊള്ളാവുന്ന പാത്രങ്ങളാക്കി അവൻ നമ്മളിലൂടെ ഒരു തൻ്റെ ശുശ്രൂഷയെ നിറവേറ്റുവാനാണ് ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്. നാം ഏതൊക്കെ മുറിവുകളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ട്. ആ മുറിവുകൾ എത്ര വലുതാണെങ്കിലും ക്രിസ്തുവിൻ്റെ മുറിവുകളോട് ചേർത്ത് വെച്ച് അവൻ്റെ ജീവനെ പ്രാപിക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ്റെ ജീവൻ നൽകുന്നതായ ആ പ്രതീക്ഷകൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വരുമെന്ന് നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അപ്രകാരമുള്ളൊരു ധന്യമായ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ ഏവരെയും നയിക്കട്ടെ.